പ്രൈസ് ലോർഡ്. യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 15:26. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കാൻ പോകുക. ഒരുപക്ഷെ ഈ രോഗം നിന്നോട് പറഞ്ഞേക്ക, ഇവിടം കൊണ്ടെല്ലാം തീർന്നു, ഇവിടം കൊണ്ടെല്ലാം അവസാനിച്ചു, ഇത് നിന്നെ മരണത്തിലേക്ക് കൊണ്ടെത്തിക്കും, അല്ലെങ്കിൽ ആജീവനാന്തം നീ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ ഇന്ന് പകലിൽ പുതിയതൊന്ന് കർത്താവ് നിന്നോട് പറയുകയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. കഴിഞ്ഞു പോയതിനെ ഓർക്കേണ്ട, പണ്ടുള്ളതിനെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ നിനക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുന്നു. നിന്റെ രോഗ കിടക്ക മാറാൻ പോകുകയാണ്, സൗഖ്യം വ്യാപരിക്കാൻ പോകുകയാണ്. ഇന്ന് പകൽ ഈ സന്ദേശം നിങ്ങളുടെ കാതുകളിൽ എത്തുമ്പോൾ നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് കരം വെച്ചിട്ട് പറയണം, യേശുവിൻ നാമത്തിൽ രോഗബന്ധനം അഴിയട്ടെ, സൗഖ്യമായി തീരട്ടെ, വേദനകൾ മാറട്ടെ. ഈ പ്രഭാതം സ്വർഗം ചിലരെ തൊടുന്ന പ്രഭാതമാണ്, കർത്താവ് ചിലരെ സൗഖ്യമാക്കുന്ന പ്രഭാതമാണ്. പഴയ നിയമത്തിൽ വാഗ്ദത്തം മാത്രമായിരുന്നു രോഗസൗഖ്യം, അല്ലെങ്കിൽ സൗഖ്യം എന്ന് പറയുന്നത്. എന്താണ് വാഗ്ദത്തം? വെളിപ്പെടാൻ പോകുന്നതും പ്രാപിക്കാൻ പോകുന്നതുമായ ഒന്നാണ് വാഗ്ദത്തം. പുതിയ നിയമത്തിൽ സൗഖ്യമെന്ന് പറയുന്നത് അത് വെളിപ്പെടാൻ പോകുന്നതും പ്രാപിക്കാൻ പോകുന്നതുമല്ല, അത് കാൽവറി ക്രൂശിൽ വെളിപ്പെട്ട് കഴിഞ്ഞതാണ്. പുതിയ നിയമത്തിൽ നിത്യതയാണ് വെളിപ്പെടാൻ പോകുന്നതും പ്രാപിക്കാൻ പോകുന്നതുമായ വാഗ്ദത്തം എന്ന് പറയുന്നത്. അപ്പം പുതിയ നിയമസഭയ്ക്ക്, പുതിയ നിയമ വിശ്വാസികൾക്ക് സൗഖ്യം ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ വെളിപ്പെടുകയാണ്. ഇന്നു പകൽ അവനിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ആ സൗഖ്യം നിന്നിൽ വ്യാപരിക്കുക. 18 വർഷക്കാലം രോഗിയായ ഒരു സ്ത്രീ തനിക്കുള്ള സകലതും വിറ്റ് അവൾ രോഗത്തെ ചികിത്സിച്ചു, എങ്കിലും രോഗം മാറിയില്ല. പല വൈദ്യന്മാരെ കണ്ടു, ഏറിയ മുതൽ കൊടുത്ത് അവൾ ചികിത്സിച്ചു, പക്ഷേ അവളുടെ രോഗം മാറിയില്ല. എന്നാൽ ഒരു ദിവസം യേശുവിൻ്റെ ശബ്ദം അവൾ കേട്ടു. യേശു സൗഖ്യമാക്കുന്ന ദൈവമാണെന്നുള്ള ശബ്ദം, യേശു സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നുള്ള ശബ്ദം അവളുടെ കാതുകളിലെത്തി. ആ നിമിഷം അവൾ യേശുവിനെ കാണാൻ പുറപ്പെടുകയാണ്. എത്ര തിരക്കുണ്ടെങ്കിലും, എത്ര ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും, ആ ബുദ്ധിമുട്ടുകളെല്ലാം അതിജീവിച്ച്, ആ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് യേശുവിൻ്റെ അടുക്കൽ ചെല്ലുകയാണ്. അവൾ ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലയിലൊന്ന് സ്പർശിക്കുകയാണ്. നൂറ്റി നേരത്തിനകത്ത് സൗഖ്യം സംഭവിക്കുകയാണ്. കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് ആ സൗഖ്യം സംഭവിക്കുകയാണ്. ഇന്ന് പകൽ ആരോടോ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നിന്റെ ശരീരത്തിൽ ആ സൗഖ്യം വ്യാപരിക്കുന്നു. ചലിക്കാതെ കിടക്കുന്ന നിന്റെ കരങ്ങൾ ചലിക്കാൻ പോകുന്നു, ചലിക്കാതെ കിടക്കുന്ന നിന്റെ കാലുകൾ ചലിക്കാൻ പോകുന്നു. ഏത് മാറാ രോഗത്തിനും ഏത് തീരാരോഗത്തിനും നീ അടിമയാണെങ്കിലും അടിമത്വങ്ങളെ പൊളിക്കാൻ കഴിയുന്ന ദൈവശക്തിയുടെ ഒരു വ്യാപാരം ഇന്ന് പകൽ വിശ്വസിക്കാമോ? സർവശക്തിയുള്ള ദൈവത്തിന്റെ കരം ഇന്ന് പകൽ ചലിക്കുകയാണ്, ചിലരെ സൗഖ്യമാക്കാൻ പോകുകയാണ്. സകലതും വിറ്റേക്കാം, സകലതും വൈദ്യന്മാർക്ക് കൊടുത്തേക്കാം, ഒരു വിടുതലും കാണുന്നില്ലായിരിക്കാം, ഒരു മാറ്റവും ഉണ്ടാകുന്നില്ലായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. കാൽവറിയിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടത്, കാൽവറിയിൽ അവന്റെ ശരീരം തകർത്തത്, അവന്റെ വിലാപ്പുറം മുഴുവിച്ചാൽ പോലെ നീളത്തിൽ കയറിയത്, അവന്റെ മുഖം കണ്ടാൽ ആളറിയാത്ത വിധത്തിൽ വിരൂപമാക്കപ്പെട്ടത്, അവസാനത്തുള്ള രക്തം അവൻ നിനക്ക് വേണ്ടി നൽകിയത് ഈ സൗഖ്യത്തിനു വേണ്ടിയായിരുന്നു. ഇന്ന് പകൽ വിശ്വസിക്കുക. എവിടെ ആ സൗഖ്യം വേണ്ടത്? നിന്റെ ഹൃദയത്തിനാണോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ വീഞ്ഞും എണ്ണയും പകർന്ന് ആ നല്ല ശമരിയാക്കാരൻ, ആ നല്ല കർത്താവ് നിന്റെ ഹൃദയത്തെ വെച്ച് കെട്ടുക. ഹൃദയത്തിന്റെ മുറിവുകളെ ഉണക്കാൻ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽ ചിലരുടെ മേൽ വ്യാപരിക്കുന്നു. സ്തോത്രം. ഹൃദയത്തിന്റെ മുറിവുകളെ ഉണക്കുവാൻ ഒരു വൈദ്യശാസ്ത്രത്തിനും കഴിയാത്തപ്പോൾ, ഹൃദയത്തിന്റെ മുറിവുകളെ ഉണക്കുവാൻ ഒരു വൈദ്യനും കഴിയാത്തപ്പോൾ, ഒരു മരുന്നിനും കഴിയാത്തപ്പോൾ, ഇന്ന് പകലിൽ വെളിപ്പെടുന്ന വചനം നിന്റെ കാതുകൾ ഒരു ദൈവശക്തിയായി നിന്റെ ഹൃദയങ്ങളിലേക്ക് പരിണമിക്കാൻ പോകുക. ഇന്ന് പകലിൽ ചില ഹൃദയത്തിനകത്തുള്ള വേദനകൾ ഉണങ്ങുക, ഹൃദയത്തിനകത്തുള്ള ചില കയ്പ്പുകൾ ചിലരെ വിട്ട് മാറുകയാണ്. ഒരു വലിയ ദൈവശക്തി ചിലരുടെ മേൽ വ്യാപരിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഇന്ന് പകൽ ഇതൊരു പ്രവചന ശബ്ദമാണ്. ആരോടോ ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു, ഇനി നീ എഴുന്നേൽക്കത്തില്ലെന്ന് മറ്റുള്ളവർ പറഞ്ഞേക്കാം, നിന്റെ മരണത്തിനുള്ള ദിവസങ്ങൾ അടുത്തെന്ന് പറഞ്ഞേക്കാം. ഇല്ല ഇല്ല ഇല്ല, ജീവിക്കുന്ന വചനം, ജീവിപ്പിക്കുന്ന വചനം, മരിച്ചതിനെ ജീവിപ്പിക്കും, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന കർത്താവിനോട് പറയുകയാണ്, ഞാൻ നിന്നെ
എന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഈ പ്രഭാതത്തിൽ ദൈവത്തിൽ നിന്നും ആ സൗഖ്യം നിന്റെ മേൽ വ്യാപരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.